മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടന്നു. തത്സമയം കൂട്ടാൻ ഹൈക്കോടതി പറഞ്ഞു, ദേശീയ പാതയോരങ്ങൾ നടക്കില്ല എന്നുള്ള സ്ഥിതി വിശേഷം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിലാണ് ഇപ്പോൾ പുതുതായിട്ടുള്ള മദ്യനയം ഇടതുമുന്നണി അംഗീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുമുന്നണിയും അതുപോലെ തന്നെ അപ്പുകാരി കോൺട്രാക്ടർമാരുമുള്ള ഒരു അവിശുദ്ധ ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിനെ നേരിടാൻ വേണ്ടി അന്നവർ പരസ്യങ്ങൾ നൽകി. എനിക്ക് KPSC ലളിത വെച്ചുകൊണ്ടുള്ളവർ നടത്തിയിട്ടുള്ള പരസ്യത്തിൽ മദ്യവിമുക്ത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുകയും അങ്ങനെ LDFന് വോട്ട് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്ന പരസ്യം എല്ലാ ചാനലുകളിലും അതിനകം തന്നെ വന്നിരുന്നു. അപ്പോൾ കഴിഞ്ഞ കാലത്ത് UDF പൂട്ടിയ ബാറുകളെല്ലാം പേർ തുറക്കാൻ പോവുകയാണെന്നും കേരളം മദ്യമൊഴുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുകയാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ UDF എടുത്ത നിലപാടുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ബാർ ഹോട്ടലുകളെല്ലാം തുറക്കാനും അതുപോലെ തന്നെ ഒന്ന് രണ്ട് സ്റ്റാറുകളുള്ള ഹോട്ടലുകളിൽ ബിയർ വൈൻ പാർലർ കൊടുക്കാനും മറ്റുള്ളവർ നിർബാധം കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നു. കള്ളും അതുപോലെ ബാർ ഹോട്ടലുകളൊക്കെ കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നത് ഇവിടെ ടൂറിസം തകർന്നിരിക്കുന്നു, ടൂറിസം വ്യവസായം തകർച്ചയിലേക്കാണ്, വിദേശികൾ വരുന്നില്ല എന്നുള്ള വാദഗതി കൃത്യമായി ഉണ്ടാക്കുന്ന വാദഗതിയാണ്.